ലോകിതാ സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് എത്തിയ ഒരു വ്യക്തിയാണ് ഭാമ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഭാമയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി സിനിമയിൽ എത്തുമ്പോൾ ഒരു ശാലീന സുന്ദരി എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഭാമ എല്ലാവരുടെ മുന്നിൽ അല്ലെങ്കിൽ ജനപ്രിയമായത് എന്നുള്ള കാര്യമാണ്. ജനപ്രിയം എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ഭാമയെ ഇഷ്ടപ്പെടും, കാരണം ശാലീന സുന്ദരിയാണ്, അതുപോലെ നല്ല കുട്ടിയൊക്കെയുള്ള നല്ലൊരു പെൺകുട്ടി തന്നെയായിരുന്നു, നല്ല ചിരിയോടുകൂടി നല്ല കുസൃതി അല്ലെങ്കിൽ ആ കുസൃതി കുറുമ്പൊക്കെ ആയിട്ടായിരുന്നു ഭാമ നിവേദ്യം എന്ന ചിത്രത്തിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വരുമ്പോൾ സീരിയസ് ആയ സിനിമ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഭാമയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഭാമ തന്നെ ലൈഫിൽ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതിന് മുൻപ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് ഭാമയുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായപ്പോൾ, ഗൗരി എന്നാണ് കേട്ടോ ഭാമയുടെ മോളെ പേര്, കുഞ്ഞുണ്ടായതും അതുപോലെ തന്നെയാണ്. ആ സമയത്ത് ലോക്ക്ഡൗൺ സമയത്താണ് ഒരുപാട് ഫ്രസ്ട്രേഷനിലായിരുന്നു താന്, അതിൽ നിന്ന് ഒരുപാട് റിക്കവർ ചെയ്തു. എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയായിരിക്കും ഈ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഭാമ ഇതുമായിട്ട് റിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം താനുമായിട്ട് അല്ലെങ്കിൽ തന്നെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫേസ്ബുക്കിൽ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഭാമ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഭാമ പറയുന്നതെന്ന് വെച്ചാൽ താനും തൻ്റെ കുടുംബവും വളരെ 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 ഹാപ്പിയിലാണ്, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഭാമ ഇക്കാര്യം ജനങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് എന്തിനാണ് അല്ലെങ്കിൽ ഏതിനാണ് ഭാമയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്. നമുക്കറിയാം കൂറുമാറിയതും അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ കേസുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ചോ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യാൻ നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഭാമയെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഭാമയെ സംബന്ധിച്ചുള്ള ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഈ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ നടിയെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ നടി അല്ലാന്നുണ്ടെങ്കിൽ ഒരു നടി സൂയിസൈഡിന് ശ്രമിച്ചു, അവർക്ക് ഗുളിക കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാമയാണോ എന്ന് ഉള്ള ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ചോദ്യ വശങ്ങളുമായിട്ടാണ് ജനങ്ങൾ എത്തിയത്. അപ്പം അതിനൊക്കെ മറുപടിയായിട്ടാണ് താനും തൻ്റെ കുടുംബവും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. 42 സിനിമയിൽ ഇതിനോടകം തന്നെ ഭാമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വിവാഹം 2020 അരുണും ഭാമയും തമ്മിലുള്ള വിവാഹം നടന്നത്. ആ വിവാഹത്തിന് ശേഷം സുഖവും സന്തോഷവുമായിട്ട് സിനിമയ ജീവിതത്തിൽ നിന്നല്ല സിനിമയിൽ നിന്ന് മാറി കുടുംബപരമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തെ നോക്കി ജീവിക്കുകയാണ് ഭാമ. അപ്പം എന്തായാലും താനും തൻ്റെ ഫാമിലി വളരെ സന്തോഷത്തിലാണ്. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്ത ഗുലാമാലകൾ എന്തായാലും തന്നെയും തൻ്റെ കുടുംബത്തിനെതിരെയും ഉണ്ടാക്കേണ്ടതെന്നാണ് ഭാമ പറയുന്നത്. അപ്പം എന്തായാലും നടി ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതിലെല്ലാം പുരോഗമിക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് കേട്ടതാണ്. കുറ്റം ആരോപിക്കപ്പെട്ട നടൻ്റെ വീട്ടിലുണ്ടായ റെയ്ഡും സംബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനെന്തായാലും ആ ഒരു സത്യം എന്തായാലും വെളിയിൽ വരട്ടെ എന്നെന്തായാലും പറയും. ഇപ്പം എന്തായാലും ഭാമയെക്കുറിച്ചുള്ള ആരോപണങ്ങളെല്ലാം തികച്ചും തെറ്റാണെന്ന് ഭാമ തന്നെയാണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്.